അഴീക്കോട് എം എൽ എ കെ എം ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കി. എതിരാളിയായിരുന്ന ഇടതു സ്ഥാനാർത്ഥി എം വി നികേഷ് കുമാർ നൽകിയ തിരഞ്ഞെടുപ്പ് ഹർജിയിലാണ് വിധി. അപ്പീൽ നൽകുന്നതിനുള്ള സാവകാശം കണക്കാക്കി വിധി നടപ്പാക്കുന്നത് രണ്ടാഴ്ചത്തേക്കു നീട്ടി. തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണവും വ്യക്തിയധിക്ഷേപവും നടത്തിയെന്ന ഹർജിയിലാണ് മുസ്ലിം ലീഗ് എം എൽ എ കെ എം ഷാജിക്കെതിരായ ഹൈക്കോടതി വിധി. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് വിലക്കുണ്ട്. തുടർനടപടികൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമസഭാ സ്പീക്കർക്കും നിർദ്ദേശം നൽകും. ഹർജിക്കാരനായ എം വി നികേഷ് കുമാറിന് ഷാജി 50,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഉത്തരവിലുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് എന്നെ വിജയിയായി പ്രഖ്യാപിക്കുമെന്നാണ്. എന്റെ പ്രധാനപ്പെട്ട ആവശ്യം അതായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു എന്റെ ആവശ്യം. വിധി പ്രഖ്യാപിച്ച ജസ്റ്റിസ് പി ഡി രാജൻ പിന്നീട് വിധി നടപ്പിലാക്കുന്നത് 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു. അപ്പീലിനായി സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന ഷാജിയുടെ അപ്പീലിലാണ് നടപടി. വർഗീയവാദി എന്ന പരാമർശം, അല്ലെങ്കിൽ വർഗീയ പ്രചാരണവാദി എന്ന പരാമർശം, അതെന്നെ ഏറ്റവും അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്, എന്നെ സങ്കടപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ പരാമർശം നീക്കാൻ രാജ്യത്തിലെ നിയമത്തിന്റെ ഏതറ്റം വരെയും ഞാൻ പോകും. 1 ആഴ്ചയ്ക്കുള്ളിൽ നികേഷിനുള്ള നഷ്ടപരിഹാരം കെട്ടിവയ്ക്കണം. സ്റ്റേയിൽ ഉപാധികൾ ഏർപ്പെടുത്തണമെന്ന നികേഷിന്റെ ആവശ്യത്തിൽ ചൊവ്വാഴ്ച വാദം നടക്കും. ഇസ്ലാം മതവിശ്വാസികളെ സ്വാധീനിക്കണമെന്ന ലക്ഷ്യത്തോടെ യു ഡി എഫ് പ്രവർത്തകർ മണ്ഡലത്തിലുടനീളം തുടർച്ചയായി 3 ദിവസം ലഘുലേഖകൾ വിതരണം ചെയ്തതായി തെളിഞ്ഞെന്ന് വിധിയിൽ പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് ഭാരവാഹികളുടെ വീട്ടിൽ നിന്നും ലഘുലേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. നികേഷിനെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടന്നതായും കോടതി വിലയിരുത്തി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന് ഇത്തരം നടപടികൾ വിഘാതമാകുമെന്നും ഉത്തരവിൽ പറയുന്നു. വർഗീയ പ്രചാരണമടക്കം തെരഞ്ഞെടുപ്പ് രംഗത്തെ തെറ്റായ പ്രവണതകൾക്കെതിരായ ശക്തമായ താക്കീതാണ് ഹൈക്കോടതി വിധി. തെരഞ്ഞെടുപ്പ് ഏജന്റുമാരും പ്രവർത്തകരും ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സ്ഥാനാർത്ഥികൾ ഉത്തരവാദികളാണെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. ഹൈക്കോടതിയിൽ നിന്നും എം എസ് അനീഷ് കുമാർ, ന്യൂസ് 18. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ യു ഡി എഫ് പ്രവർത്തകർ ഉപയോഗിച്ച തന്ത്രങ്ങളാണ് കെ എം ഷാജിക്ക് തിരിച്ചടിയായത്. വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ച ഷാജി നികേഷ് കുമാറിനെതിരായ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതായും ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്നു. മതധ്രുവീകരണം ലക്ഷ്യമിട്ട് യു ഡി എഫ് കള്ളപ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രചാരണ സമയത്ത് തന്നെ നികേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് സ്ക്വാഡും പോലീസും നടത്തിയ തെരച്ചിലിൽ ഷാജിയുടെ പിയുടെ വാഹനത്തിൽ നിന്നും വളപട്ടണ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ നിന്നുമടക്കം ലഘുലേഖകൾ പിടിച്ചെടുത്തു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന സംഘടനയുടെ പേരിലാണ് ലഘുലേഖകളിൽ ചിലത് ഇറങ്ങിയത്. വിഷയം ചൂണ്ടിക്കാട്ടി പ്രചരണ സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും നികേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്നാണ് 2016 നവംബറിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. തുടക്കം മുതലുള്ള വ്യക്തിഹത്യ, വർഗീയ പ്രചാരണങ്ങൾ, അതിനെയാണ് ഞാൻ കേരള ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. എന്നാൽ കോടതി വിധിക്കനുസൃതമായ കാര്യങ്ങളിൽ നേരിട്ട് പങ്കില്ലെന്നാണ് ഷാജിയുടെ വാദം. പറഞ്ഞത് മുഴുവൻ അസത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും പിന്നെ ഈ പറയുന്ന നോട്ടീസ് പിന്നെ അഴീക്കോട് മണ്ഡലത്തിൽ ഞാൻ ഇറക്കിയിട്ടില്ല. നികേഷ് കുമാറിന്റെ പിതാവ് എം വി രാഘവന്റെ ചരമവാർഷിക ദിനമായ ഇന്നാണ് യാദൃശ്ചയമായി കോടതി വിധിയെത്തിയത്. എം എസ് അനീഷ് കുമാർ, ന്യൂസ് 18, കൊച്ചി. തിരഞ്ഞെടുപ്പ് കേസിൽ വിധി വന്നതിനു പിന്നാലെ കെ എം ഷാജിയും മന്ത്രി കെ ടി ജലീലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി. ബന്ധുനിയമനത്തിന്റെ പേരിൽ തനിക്കെതിരെ അനാവശ്യ ആരോപണം ഉന്നയിച്ചതിന് പടച്ചവൻ നൽകിയ ശിക്ഷയാണ് വിധിയെന്നായിരുന്നു ജലീലിന്റെ പ്രതികരണം. ജലീലിനെതിരെ ശബ്ദരേഖ പുറത്തുവിട്ടാണ് ഷാജി തിരിച്ചടിച്ചത്. ബന്ധുനിയമന വിവാദത്തിൽ തന്നെ കടന്നാക്രമിച്ച ഷാജിക്കെതിരായ വിധി വന്നപ്പോൾ രൂക്ഷമായ ഭാഷയിലാണ് ജലീൽ പ്രതികരിച്ചത്. ലീഗിനും യൂത്ത് ലീഗിനും ദൈവം നൽകിയ ശിക്ഷയാണിത്. അന്യായമായി അപമാനിപ്പിച്ച് അപമാനപ്പെടുത്താൻ ശ്രമിച്ചതിന് പടച്ചവൻ നൽകിയ ശിക്ഷ. എന്നാൽ എന്തു വന്നാലും ജലീൽ എന്ന ബ്ലാക്ക് ജീനിയസിനെ തുറന്നുകാട്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് കെ എം ഷാജി ഫേസ്ബുക്കിൽ തിരിച്ചടിച്ചു. കുടിവെള്ള കമ്പനിക്ക് അനർഹമായി ലൈസൻസ് നൽകാൻ മന്ത്രി ജലീലിന്റെ ഓഫീസ് ഇടപെടുന്നതിന്റെ തെളിവെന്ന പേരിൽ ഒരു ശബ്ദരേഖയും ഷാജി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. ഒരു ഗ്ലൻഡ അക്വാ ഫുഡ്സിന്റെ പാക്ക് ഇതുണ്ട്, ഒരു ബിൽഡിംഗ് പെർമിറ്റ്, അതിന് പെർമിറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു അവിടെ അപേക്ഷ ഉണ്ടല്ലോ. അവർക്ക് മറ്റേതെല്ലാം കൂടെ കിട്ടിയതാണെങ്കിൽ അല്ല സാറേ, ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകള് ഇവര് ഇത് കഴിഞ്ഞിട്ട് പെർമിറ്റ് കൊടുക്കണ സാഹചര്യത്തിൽ പിന്നീടല്ലേ കൊടുക്കണ്ടോ? അത് കണ്ടീഷൻ വെച്ച് കൊടുത്താൽ മതി. അടി കണ്ടീഷൻ വെച്ച് കൊടുക്കുക. സ്വകാര്യ കമ്പനിക്ക് ഫയർ ആൻഡ് സേഫ്റ്റി എൻ ഒ സി ഇല്ലാതെ പ്രവർത്തനാനുമതി നൽകണമെന്ന് മന്ത്രി കെ ടി ജലീലിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി എസ് ജോസ് മാത്യു പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്ന ശബ്ദരേഖയാണിതെന്ന് ഷാജി ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബന്ധുനിയമന വിവാദത്തിൽ നിലപാടിൽ ഉറച്ചു മന്ത്രി കെ ടി ജലീൽ. നിയമന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും കൂടുതൽ ആളുകൾ അപേക്ഷിക്കാനാണ് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയതെന്നും മന്ത്രി പറഞ്ഞു. ജലീലിനെ പിന്തുണച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് രംഗത്തെത്തി. അതേസമയം ജലീലിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി പി കെ ഫിറോസും അനിലക്കര എം എൽ എയും രംഗത്ത് വന്നു.
ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിലെ ബന്ധുനിയമനത്തിൽ തനിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന നിലപാട് കെ ടി ജലീൽ ഇന്നും ആവർത്തിച്ചു. ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. നിയമന മാനദണ്ഡം മാറ്റിയത് ഏതെങ്കിലും ഒന്ന് എടുത്തു കളഞ്ഞിട്ടല്ല, അതിന്റെ കൂടെ രണ്ടെണ്ണം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. കെ ടി ജലീലിന് ആശ്വാസം നൽകുന്നതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. ഡെപ്യൂട്ടേഷൻ നിയമനത്തെ അനധികൃത നിയമനമായി കണക്കാക്കാനാകില്ലെന്ന് വിലയിരുത്തിയ സെക്രട്ടേറിയറ്റ് ആരോപണത്തിൽ കടമ്പില്ലെന്നും നിലപാടെടുത്തു. കെ ടി അദീപിന്റെ PG ഡിപ്ലോമ MBAക്ക് തുല്യമല്ലെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് ചൂണ്ടിക്കാട്ടി. ചില അപേക്ഷകൾ പരിശോധിച്ചപ്പോൾ ആ അപേക്ഷയിലെ ചിലരുടെ അയോഗ്യതയായി മന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ കുറിപ്പിൽ പറഞ്ഞത് അവർക്ക് ഇക്വലൻസി ഹാജരാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അനുമതി നിഷേധിച്ചതെന്നാണ്. അതിനിടെ തൃശൂർ കിളയിൽ മന്ത്രി ജലീൽ SDPക്കാരനെ വഴിവിട്ട് നിയമിച്ചെന്ന ആരോപണവുമായി അനിൽ അക്കരെ MLA രംഗത്തെത്തി. ദേശാഭിമാനി പത്രത്തിന്റെ ഒരു അളവ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. തേജസ് പത്രത്തിന്റെ തൃശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ള ആളുടെ മകനെ ജലീൽ വെച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ജലീൽ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മന്ത്രി കെ ടി ജലീൽ ആരോപണ വിധേയനായ ബന്ധുനിയമനത്തിൽ വിജിലൻസ് അനുമതിയും നേടിയില്ലെന്നു രേഖകൾ. കോർപ്പറേഷൻ ജനറൽ മാനേജർ സ്ഥാനത്തേക്കുള്ള നിയമനത്തിന് വിജിലൻസ് ക്ലിയറൻസ് വേണമെന്ന സർക്കാർ ഉത്തരവാണ് അട്ടിമറിച്ചത്. നിയമനം ലഭിച്ച കെ ടി അദീപിന് വിജിലൻസ് ക്ലിയറൻസ് ലഭിച്ചിട്ടില്ലെന്ന് കോർപ്പറേഷൻ ചെയർമാനും സമ്മതിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ചീഫ് എക്സിക്യൂട്ടീവ്, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ തുടങ്ങിയ നിയമനങ്ങളിൽ വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാണെന്ന് വ്യക്തമാക്കുന്ന സർക്കാർ ഉത്തരവാണിത്. നിയമനങ്ങളിൽ ദേശീയ തലത്തിൽ അംഗീകാരമുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതിയെ ചുമതലപ്പെടുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. എന്നാൽ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ സ്ഥാനത്തേക്ക് മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധു കെ ടി അദീപിനെ നിയമിക്കുമ്പോൾ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് രേഖകൾ പറയുന്നു. കെ ടി അദീപിന് വിജിലൻസ് ക്ലിയറൻസ് ഇല്ലെന്നും ജനറൽ മാനേജർ സ്ഥാനത്തിന് വിജിലൻസ് ക്ലിയറൻസ് ആവശ്യമില്ലെന്നുമാണ് കോർപ്പറേഷൻ ചെയർമാൻ പ്രൊഫസർ AP അബ്ദുൾ വഹാബിന്റെ വാദം. ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, MD, CEO, ഡയറക്ടർ തുടങ്ങിയ തസ്തികകളിലേക്ക് വിജിലൻസ് ക്ലിയറൻസിൻ്റെ ആവശ്യമുള്ളൂ. ഇനി മറ്റൊന്നുള്ളത്, അഥവാ അദീപിനെ സംബന്ധിച്ച് വിജിലൻസ് ക്ലിയറൻസ് വാങ്ങാൻ തീർച്ചയായും സാധിക്കും. അത് നിയമാനുസൃതമായി തന്നെ അപ്പോയിന്റ് ചെയ്യപ്പെട്ട് ഒരു മാസത്തിനകം വിജിലൻസ് ക്ലിയറൻസ് വാങ്ങിയാൽ മാത്രം മതിയാകും. യോഗ്യതാ മാനദണ്ഡങ്ങൾ മാറ്റിയത് വകുപ്പ് സ്വന്തം നിലയിലാണെന്നും ഇതിൽ ബോർഡിന് പങ്കില്ലെന്നും ചെയർമാൻ പറയുന്നു. യോഗ്യതാ മാനദണ്ഡങ്ങൾ മാറ്റിയതിന് പുറമെ നിയമന സമയത്ത് പൊതുവായി സ്വീകരിക്കേണ്ട ചട്ടങ്ങളും കെ ടി അദീപിന്റെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടുവെന്നാണ് വ്യക്തമാകുന്നത്. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. ബന്ധുനിയമന വിവാദത്തിൽ യൂത്ത് ലീഗിനെ വെല്ലുവിളിച്ച മന്ത്രി കെ ടി ജലീൽ. 7 അപേക്ഷകരിൽ ഏറ്റവും യോഗ്യൻ അദീപ് കെ ടി ആണെന്നും അല്ലെന്ന് തെളിയിച്ചാൽ പറയുന്ന പണി ചെയ്യാമെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയിലും ബാങ്കിംഗ് പരിചയത്തിലും ഒന്നാമൻ അദീപ് തന്നെയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഞാൻ ഇതാ മുഴുവൻ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ടാവുന്നത് ഇത് പരിശോധിച്ച്, ഇതൊരു തേർഡ് പാർട്ടിയെ കൊണ്ട് ഇത് പരിശോധിപ്പിച്ച് ഒന്നാം റാങ്ക് നിങ്ങൾ അദീപിന് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി കെ ടി ജലീൽ രാജിവെക്കും. നിങ്ങൾക്ക് യുക്തിഭദ്രമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഒരു പക്ഷേ ഉത്തരം മുട്ടിക്കാൻ കഴിഞ്ഞേക്കും. മുഖ്യമന്ത്രിയുടെ നിലപാടെന്ത്? ഏറ്റവും അധികം മാധ്യമ വേട്ടക്ക് വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ നമ്മളുടെ മുഖ്യമന്ത്രി. വിവാദങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി കെ ടി ജലീൽ, ന്യൂസ് 18 കേരളത്തിൽ ഇന്നു രാത്രി 9. കൊലയാളി പോലീസ്. DYSP B ഹരികുമാർ പോലീസ് സംരക്ഷണയിലെന്ന് കൊല്ലപ്പെട്ട സനലിന്റെ അമ്മ രമണി. പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് സനലിന്റെ ഭാര്യ പറഞ്ഞു. അതേസമയം കൊലക്കേസിലെ ദൃക്സാക്ഷി മാഹിൻ കണ്ണിന് അജ്ഞാതരുടെ ഭീഷണി സന്ദേശമെത്തി. സനലിന്റെ കൊലപാതകം നടന്ന് 5 ദിവസമായിട്ടും കേസിലെ പ്രതി DYSP B ഹരികുമാർ എവിടെയെന്നതിൽ അന്വേഷണ സംഘത്തിന് മറുപടിയില്ല. ഈ സാഹചര്യത്തിലാണ് സനലിന്റെ കുടുംബം പോലീസിനെതിരെ രംഗത്തെത്തിയത്. കൺഫേഡ് IPS ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ പ്രതി രക്ഷപ്പെടുമെന്ന് സനലിന്റെ ഭാര്യ വിജി പറഞ്ഞു. എന്റെ ഭർത്താവിനെ കൊന്ന ആള് രക്ഷപ്പെടാൻ വേണ്ടി SPയും ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ ബന്ധപ്പെട്ടോണ്ടിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോ പിന്നെ നിങ്ങൾക്ക് എവിടെ നീതി കിട്ടും. ഹരികുമാറിനെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. ബോൺ ക്രിമിനൽ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ സർവീസിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്ന തരത്തിലേക്ക് ഗവൺമെന്റ് ആലോചിക്കണം എന്നാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി.
അതേസമയം തനിക്ക് വധഭീഷണിയുണ്ടെന്ന് കേസിലെ ദൃക്സാക്ഷി മാഹിൻ കണ്ട് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ക്രൈംബ്രാഞ്ച് വന്നതിന് ശേഷം ക്രൈംബ്രാഞ്ച് വന്നു പോയതിന് ശേഷം ഞാൻ എൻ്റെ അവർ കാര്യങ്ങൾ ചോദിച്ചു, ഞാനത് പറഞ്ഞു. പറഞ്ഞു തീർന്നപ്പോൾ അവരൊരുപാട് ആൾക്കാർ അവിടെ കൂടി നിന്നു, എല്ലാവരും മാറി മാറി എന്തൊക്കെ അഭിപ്രായം പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ വിളിച്ചിട്ട് പറയുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു എടുത്തിട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് രണ്ടുപേർ വന്നിട്ട് പറയാൻ, നിങ്ങളെന്തോ പറഞ്ഞു, നിങ്ങളെ ഇങ്ങനെ കാണാനുണ്ട്, ഇങ്ങനെ കാണിച്ചു തരാം, പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഒരാൾ വന്ന് കടയ്ക്കകത്ത് കയറി, ഞാൻ അവൾ മാത്രമേ ഉള്ളൂ, വന്നപ്പോൾ ഒന്ന് കറങ്ങി എടുത്തിട്ട് ആളില്ലേ എവിടെ കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളെ പോയി. വി ആർ കാർത്തിക്, ന്യൂസ് 18, തിരുവനന്തപുരം. നെയ്യാറ്റിൻകര സംഭവത്തിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട് പോലീസും സർക്കാരും. നെയ്യാറ്റിൻകരയിൽ സനലിന്റെ കൊലപാതകം നടന്ന് 4 ദിവസം പിന്നിടുമ്പോഴും ഡിവൈഎസ്പി ആയ പ്രതിയെ കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞില്ല. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും അന്വേഷണം തുടങ്ങിയിടത്ത് തന്നെ തുടരുകയാണ്. ഡിവൈഎസ്പിയുടെ ബന്ധുവീടുകളിലും തമിഴ്നാട്ടിലും പരിശോധനകൾ നടത്തിയതൊഴിച്ചാൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും കാര്യമായ നടപടികൾ ഒന്നും ഇതുവരെ ഉണ്ടായില്ല. പ്രതി വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയതും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതും മാത്രമാണ് ഇതുവരെ നടത്തിയ നടപടികൾ. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും മെല്ലെപ്പോക്ക് തുടർന്നതോടെ പ്രതിക്ക് സംരക്ഷണം ലഭിക്കുന്നുവെന്നാണ് ആരോപണം. അപകടശേഷം സുഹൃത്തായ ജ്വല്ലറി ഉടമയുടെ കാറിലാണ് ഡിവൈഎസ്പി കടന്നത്. സുഹൃത്തിനെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സർവീസ് റിവോൾവറുമായാണ് ഡിവൈഎസ്പി പോയത്. സംഭവശേഷം ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരെ വിളിച്ച ശേഷമാണ് ഡിവൈഎസ്പി ഒളിവിൽ പോയത് എന്നത് പോലീസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. ന്യൂസ് 18, തിരുവനന്തപുരം. നെയ്യാറ്റിൻകരയിൽ യുവാവിനെ വാഹനത്തിന് മുന്നിലേക്ക് തള്ളിയിട്ട് കൊന്ന ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷന് മുന്നിലാണ് കോലം കത്തിച്ചത്. മല കയറുന്ന രാഷ്ട്രീയം. ശബരിമല ദർശനത്തിന് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് 10നും 50നും ഇടയിൽ പ്രായമുള്ള 550 സ്ത്രീകൾ. പോലീസിന്റെ വെർച്വൽ ക്യൂവിലാണ് രജിസ്ട്രേഷൻ. രജിസ്റ്റർ ചെയ്തവർ കൂടുതലും ആന്ധ്രാ കർണാടക സ്വദേശികളാണ്. ചിത്തിരാട്ട വിശേഷത്തിന് സന്നിധാനത്ത് അക്രമം നടത്തിയ 50 പേരുടെ ചിത്രങ്ങൾ അതേസമയം പോലീസ് പുറത്തുവിട്ടു. മണ്ഡലകാലത്ത് ദർശനത്തിനുവേണ്ടി ഇതുവരെ 2.5 ലക്ഷം പേരാണ് പോലീസിന്റെ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 550 പേർ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളാണ്. 2 ആഴ്ചക്കിടെയാണ് ഇത്രയധികം രജിസ്ട്രേഷനുകൾ. കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് രജിസ്ട്രേഷൻ കൂടുതലും. തമിഴ്നാട്ടിൽ നിന്നും സ്ത്രീകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്ന് ഇതുവരെ ഈ പ്രായപരിധിയിലുള്ള 3 സ്ത്രീകൾ മാത്രമാണ് രജിസ്ട്രേഷൻ നടത്തിയത്. വെർച്വൽ ക്യൂ സംവിധാനം KSRTCയുമായി ബന്ധിപ്പിച്ചതിനെ തുടർന്ന് ഇതുവരെ ബസ് സർവീസിന് 40,000 പേർ രജിസ്റ്റർ ചെയ്തു. യുവതികൾ രജിസ്റ്റർ ചെയ്ത കാര്യം കോടതിയെ അറിയിക്കാനാണ് സർക്കാർ തീരുമാനം. അതേസമയം ചിത്തിര ആട്ടവിശേഷത്തിന് സന്നിധാനത്ത് നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 150 പേരുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. അക്രമവുമായി ബന്ധപ്പെട്ട് നേരത്തെ 200 പേർക്കെതിരെ കേസെടുത്തിരുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാട് മാറ്റുന്ന കാര്യം ദേവസ്വം ബോർഡിന്റെ പരിഗണനയിൽ. 13 സുപ്രീംകോടതി റിട്ട് ഹർജികൾ പരിഗണിക്കുമ്പോൾ സ്ത്രീപ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. ചൊവ്വാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ മുതിർന്ന അഭിഭാഷകൻ ആര്യമാ സുന്ദരം ബോർഡിനു വേണ്ടി ഹാജരാകും. 2 പതിറ്റാണ്ടായി യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന നിലപാടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റേത്. ഇടതു സർക്കാർ അധികാരത്തിലെത്തി യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചപ്പോഴും ദേവസ്വം ബോർഡ് നിലപാട് മാറ്റിയില്ല. കോടതി വിധിക്ക് ശേഷവും നിലപാടിൽ വ്യക്തതയുണ്ടാക്കാതിരുന്ന ദേവസ്വം ബോർഡ് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടായിരിക്കും ഇനി കോടതിയിൽ സ്വീകരിക്കുകയെന്നാണ് സൂചന. മുതിർന്ന അഭിഭാഷകൻ ആര്യമ സുന്ദരമാണ് സുപ്രീം കോടതിയിൽ ഹാജരാവുക. അല്ല, നിലപാടൊക്കെ അറിയിക്കുമല്ലോ, ഇപ്പോൾ പല പത്ര മാധ്യമങ്ങളിലും പല വാർത്ത വന്നുകൊണ്ടിരിക്കുകയല്ലേ. ദേവസ്വം ബോർഡ് യോഗത്തിന് മുന്നോടിയായി ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ മുഖ്യമന്ത്രിയുമായും കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ഇക്കാര്യത്തിൽ ഇതുവരെ നിലപാട് മാറ്റം ഉണ്ടായിട്ടില്ലെന്നാണ് ഔദ്യോഗിക പ്രതികരണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. നമ്മളോട് അഭിപ്രായം ചോദിച്ചാൽ ബോർഡ് കൂടി ആലോചിച്ച് ബോർഡിന്റെ നിലപാട് വ്യക്തമാക്കാം. 13 റിട്ട് ഹർജി പരിഗണിക്കുന്ന കോടതി എന്ത് തീരുമാനമെടുത്താലും നടപ്പിലാക്കുമെന്നാണ് ദേവസ്വം ബോർഡ് തീരുമാനം. മാസപൂജയ്ക്കും ചിത്തിരാട്ട വിശേഷത്തിനും നട തുറന്നപ്പോഴുണ്ടായ അക്രമ സംഭവങ്ങളും സുപ്രീംകോടതിയെ ദേവസ്വം ബോർഡ് അറിയിക്കും. ന്യൂസ് 18, തിരുവനന്തപുരം.
മണ്ഡലകാലത്ത് ശബരിമലയിൽ പുതിയ സുരക്ഷാ നിർദ്ദേശങ്ങൾ. പമ്പയിലെത്തുന്ന വാഹനങ്ങൾക്ക് പാസ് നിർബന്ധമാക്കാനും തീരുമാനമായി. വാഹനങ്ങളുടെ വിൻഡോയിലാണ് പാസ് പതിക്കേണ്ടത്. ടൂർ ഓപ്പറേറ്ററുടെയും ഡ്രൈവറുടെയും ഫോൺ നമ്പറും മേൽവിലാസവും രേഖപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ശബരിമലയിൽ വ്യോമ നിരീക്ഷണം നടത്താനും തീരുമാനമായി. വ്യോമസേനയുടെ നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ നിരീക്ഷണം നടത്തും. ശബരിമലയിൽ ആദ്യമായാണ് വ്യോമ നിരീക്ഷണം നടക്കുന്നത്. പമ്പയിൽ സുരക്ഷയിലുള്ള പോലീസുകാർക്ക് ആംബാൻഡ് നിർബന്ധമാക്കും. പമ്പയിലും സന്നിധാനത്തും കേന്ദ്രസേനാ വിഭാഗങ്ങളെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും NDRFന്റെയും രണ്ട് കമ്പനികളെയും വിന്യസിക്കും. ശബരിമല സ്ത്രീപ്രവേശനത്തിനെതിരെ കോൺഗ്രസും BJPയും നടത്തുന്ന രാഷ്ട്രീയ യാത്രകൾ പുരോഗമിക്കുന്നു. BJPക്കും CPMനുമെതിരെ രൂക്ഷ വിമർശനമാണ് ജാഥയ്ക്കിടെ KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ നടത്തിയത്. ദേവസ്വം ബോർഡിന്റെ സ്വാതന്ത്ര്യത്തെ സർക്കാർ പൂർണ്ണമായും തകർത്തിരിക്കുകയാണെന്ന് രഥയാത്രയ്ക്കിടെ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. കോൺഗ്രസ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്ര കാസർഗോഡ് പെരിയയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. ഇന്നത്തെ പര്യടനം കണ്ണൂരിൽ സമാപിക്കും. സമാപന യോഗത്തിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കും. CPMനെയും BJPയെയും ഒരുപോലെ വിമർശിച്ചാണ് സുധാകരൻ യാത്രയുമായി മുന്നേറുന്നത്. നാളെ ഈ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്ന മറ്റൊരു വിപത്തുണ്ട്. ഇത് വിജയിച്ചാൽ, ഈ അജണ്ട വിജയിച്ചാൽ, ഇത് മുസ്ലിം പള്ളിയിലേക്ക് പോകും, ഇത് ക്രിസ്ത്യൻ ചർച്ചിലേക്ക് പോകും. കോടിയേരി ബാലകൃഷ്ണൻ ലജ്ജയില്ലാതെ പറഞ്ഞില്ലേ, സുന്നി മുസ്ലിംസിന്റെ പള്ളിക്കകത്ത് വനിതകളെ കയറ്റണം. BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും BDJS പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും നയിക്കുന്ന രഥയാത്ര കണ്ണൂരിൽ പര്യടനം തുടരുകയാണ്. ദേവസ്വം ബോർഡിൽ നട്ടനില്ലാത്തവരാണ് ഉള്ളതെന്ന് യുവതീ പ്രവേശന വിഷയത്തിലെ നിലപാട് മാറ്റത്തിലൂടെ വ്യക്തമായതായി ശ്രീധരൻപിള്ള പറഞ്ഞു. പിണറായി വിജയനോ CPMനോ സാധിക്കില്ല. ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം ശരണമന്ത്രമാണ്. ആ ശരണമന്ത്രത്തെ തകർക്കാൻ നിങ്ങൾക്കാവില്ല. കണ്ണൂർ അതിർത്തിയിലെ സ്വീകരണത്തിനിടെ കാലിക്കടവിൽ വെച്ച് രഥയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായെന്നാരോപിച്ച് NDA ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. രഥയാത്രയുടെ ഇന്നത്തെ പര്യടനം മാനന്തവാടിയിൽ അവസാനിക്കും. മനു ഭരത്, News 18, കണ്ണൂർ. യാഥാസ്ഥിതിക സമൂഹം നവോത്ഥാന പ്രവർത്തനത്തിനെതിരെ എല്ലായ്പ്പോഴും കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുരോഗമന കാഴ്ചപ്പാടുകളെ എതിർക്കുന്നവരെ ചെറുത്തു തോൽപ്പിക്കണം. സാമൂഹ്യ മുന്നേറ്റത്തെ എതിർക്കുന്നവരുടെ സ്ഥാനം എല്ലാ കാലവും ചവറ്റുകൊട്ടയിൽ തന്നെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 82nd ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നവോത്ഥാന സന്ദേശങ്ങളെയും സാമൂഹ്യ മുന്നേറ്റങ്ങളെയും പ്രതിരോധിച്ച യാഥാസ്ഥിതികൾ അവയെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് സമൂഹം മുന്നോട്ട് പോയത്. ശബരിമല വിവാദത്തിൽ UDFൽ വ്യത്യസ്ത അഭിപ്രായം ഉന്നയിച്ച് RSP. ശബരിമലയിൽ സ്ത്രീപ്രവേശനം അനുവദിക്കണമെന്നാണ് RSP നിലപാടെന്ന് ജനറൽ സെക്രട്ടറി പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ വ്യക്തമാക്കി. വിഷയത്തിൽ CPM നിലപാട് BJPക്ക് ഗുണമായിരിക്കും ചെയ്യുക. കോൺഗ്രസിന്റെ സമീപനവും ശരിയല്ല. ഇടതുമുന്നണിയിലേക്ക് തിരിച്ചുപോകുന്ന കാര്യം ആലോചനയില്ലെന്നും ചന്ദ്രചൂഡൻ News 18 പറഞ്ഞു. ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തെ CPMഉം കോൺഗ്രസും സമീപിച്ച രീതി ശരിയല്ലെന്നാണ് TJ ചന്ദ്രചൂഡന്റെ അഭിപ്രായം. കോൺഗ്രസിന്റെ ചെലവിൽ BJP വളരുകയാണ്. അതിന് വലിയ പങ്കുവഹിക്കുന്നത് CPMഉം. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കിയ മതിയാവും. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാലും BJPക്കാരൻ മുഖ്യമന്ത്രിയായാലും അത് നടപ്പാക്കിയേ പറ്റുള്ളൂ. പക്ഷേ നടപ്പാക്കുന്ന രീതി തെറ്റായിപ്പോയി. ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്ന ജോലി, ഇപ്പോൾ എല്ലാ ജില്ലകളിലും അദ്ദേഹം എല്ലാം ദിവസവും പൊതുസമ്മേളനങ്ങൾ അഡ്രസ്സ് ചെയ്ത് വിശദീകരിക്കുകയാണ്. വളരെ ഭംഗിയായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് ചെയ്യണമല്ല. ഇവിടെ ഇപ്പോൾ CPM എടുത്തിരിക്കുന്ന നിലപാട് ദേശീയ തലത്തിൽ BJPയുടെ വളർച്ചയ്ക്കാണ് സഹായമായി വരുന്നത്. സ്ത്രീപ്രവേശനം അനുവദിക്കണമെന്നാണ് RSPയുടെ നിലപാട്. അത് മുന്നണി അറിയിക്കും. കർക്കശമായ നിലപാടാണ് RSPക്ക്. പ്രവേശന വിഷയത്തിൽ മാത്രമല്ല, ലിംഗസമത്വം എന്ന് പറയുന്നത് ജന്മാവകാശമാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അത് ഏത് കാര്യത്തിലായാലും ശബരിമലയും അതിൽപ്പെടും. പുരുഷനെ പോലെ തന്നെ തുല്യ അവകാശമുള്ളതാണ്. അത് പക്ഷേ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സമയമെടുക്കും. അതിൻ്റെ ക്യാമ്പയിൻ നടത്തണം. അത് മുന്നണിയിലും പറയും. മുന്നണി പറഞ്ഞ ഫലത്തിലെങ്കിൽ പരിച്ചില്ലെങ്കിൽ പുറത്തും പറയും. RSP ഇടതുമുന്നണിയിലേക്ക് മടങ്ങേണ്ട സാഹചര്യമില്ലെന്നും ചന്ദ്രചൂഡൻ വ്യക്തമാക്കുന്നു. RSP വിട്ടുപോകാൻ കാരണമുണ്ട്. അതിനും ആ കാരണം കൂടുതൽ പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ മറുപടി. അത് വിട്ടുപോയത് ശരിയാണ്, ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് CPMന്റെ പ്രവർത്തനം. CPMന് കൂടെ നിൽക്കുന്ന കക്ഷികളെ നിലനിർത്താൻ അറിയാത്ത ഒരു പാർട്ടിയാണ്.
അവര് കൂടെ നിൽക്കുന്ന പാർട്ടികളെ ക്ഷയിപ്പിച്ച് ഭിന്നിപ്പിച്ച് പല പാർട്ടികളാക്കി കൂടെ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. രാജ്യത്ത് അശാന്തി പരത്തുന്ന അർബൻ നക്സലുകളെ കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കി പിന്തുണയ്ക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഛത്തീസ്ഗഡിൽ എത്തിയതായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും പ്രചാരണത്തിനായി ഛത്തീസ്ഗഡിൽ എത്തി. നക്സലുകളെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണ യോഗങ്ങളിൽ ഉന്നയിച്ചത്. നോട്ട് നിരോധനവും റഫേലും ഉൾപ്പെടെ ദേശീയ വിഷയങ്ങൾ ഉയർത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം. ഛത്തീസ്ഗഡിൽ 18 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിന് 2 ദിവസം മാത്രമാണ് ബാക്കി. തുടർച്ചയായി ഉണ്ടാകുന്ന നക്സൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് സംസ്ഥാനം. ദന്തേവാഡയിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ സുരക്ഷാ ജീവനക്കാരൻ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് 18, ഡൽഹി. പ്രധാനമന്ത്രി പദം ആർക്കെന്ന തർക്കം മാറ്റിവെച്ച് പൊതു തെരഞ്ഞെടുപ്പിനായി വിശാല സഖ്യ നീക്കത്തിന് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ധാരണ. നിർണായക ചർച്ചകൾക്കായി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഡിസംബറിൽ ഡൽഹിയിൽ ചേരും. പ്രധാനമന്ത്രി പദമല്ല വിഷയം, എന്ത് വില കൊടുത്തും BJP അധികാരത്തിൽ നിന്നിറക്കണം. ചന്ദ്രബാബു നായിഡുവിനെ മുൻനിർത്തി പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന വിശാല സഖ്യ നീക്കത്തിന്റെ അടിസ്ഥാന അജണ്ട ഇതാണ്. DMK നേതാവ് MK സ്റ്റാലിനുമായി നായിഡു നടത്തിയ കൂടിക്കാഴ്ചയോടെ പാർട്ടികൾ തമ്മിലുള്ള ആദ്യവട്ട ചർച്ചകൾ പൂർത്തിയായതിനു പിന്നാലെയാണ് തന്ത്രങ്ങൾ തെളിയുന്നത്. ഓരോ പാർട്ടിയുടെയും അഭിപ്രായങ്ങളും താൽപ്പര്യമുള്ള മേഖലകളും അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ. അഖിലേഷ് യാദവ്, മായാവതി, ചന്ദ്രബാബു നായിഡു, ശരത് പവാർ, മമതാ ബാനർജി എന്നിവരാണ് ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അഞ്ഞൂറ്റി 543 സീറ്റുകളിലും പ്രതിപക്ഷ സഹകരണത്തിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യും. ഡിസംബറിൽ ഡൽഹിയിൽ ചേരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വിശാല യോഗത്തിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്കും യോഗം രൂപം നൽകും. സംസ്ഥാന തലങ്ങളിൽ സഖ്യത്തിന് ശ്രമിക്കുന്ന CPM ഇതുവരെയും നീക്കത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPയോട് കൂറു പുലർത്തിയ ചന്ദ്രശേഖർ റാവുവിന്റെ TRS, നവീൻ പട്നായിക്കിന്റെ BJD എന്നീ പാർട്ടികളെ ചർച്ചയുടെ ഭാഗമാക്കിയിട്ടേയില്ല. അധികാര തർക്കങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചെങ്കിലും പിന്നീട് ഇത് മറനീക്കി പുറത്തു വന്നേക്കാം. പ്രതിപക്ഷ പാർട്ടികളിലെ വല്യേട്ടൻ ആരെന്ന അവകാശവാദങ്ങൾ തന്നെയാകും വിശാല സഖ്യത്തിനു മുന്നിലുള്ള വെല്ലുവിളി. ഡൽഹിയിൽ നിന്നും M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18.